നമ്മള് ഗോ ഗേജ് നോ ഗോ ഗേജിനെ പറ്റിട്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞോണ്ടിരുന്നത്. സോ ഗോ ഗേജ് എന്റെ നോ ഗോ ഗേജും പിന്നെ അതിന്റെ ടൈപ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു നോക്കാനുള്ളത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചെറിയ ഇൻട്രോഡക്ഷൻ അതിന്റെ തന്നിട്ടുണ്ടായിരുന്നു, ഗോ ആൻഡ് നോ ഗോ ഗേജിന്റെ. അത് നമ്മൾ ഉപയോഗിക്കുന്ന വെച്ചാൽ ബൾക്ക് പ്രൊഡക്ഷന്റെ ഒക്കെ സമയത്ത് നമുക്ക് ഓരോന്നിന്റെയും അളവ് ഓരോ പ്രാവശ്യമായിട്ട് എടുത്തു നോക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്താക്കുന്നു, ഒരു ഗേജ് ഫോം ചെയ്യുന്നു എന്ന് മാത്രം. അപ്പൊ ഗോ ഗേജും നോ ഗോ ഗേജും ഈ രണ്ട് സാധനങ്ങളാണ് ഉള്ളത്. അപ്പൊ ഗോ ഗേജ് എന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിൽ കൂടെ പോകണം, നോ ഗോ ഗേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗേജിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഉണ്ടാക്കിയ കമ്പണന്റ് പോകാൻ പാടില്ല. അപ്പൊ നമ്മൾ തൽക്കാലം ഒരു ഷാഫ്റ്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു ഷാഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഷാഫ്റ്റിനൊരു അപ്പർ ലിമിറ്റും ഉണ്ടാവും, ലോവർ ലിമിറ്റും ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ലോവർ ലിമിറ്റ് എന്ന് വിചാരിക്കും, ഏറ്റവും ചെറിയ സൈസ്. പിന്നെ ഷാഫ്റ്റ് കുറെ അങ്ങനെ കുറെ എണ്ണം ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ഹയർ ലിമിറ്റ് ഇതാണെന്ന് വിചാരിക്കും. ഹയർ ലിമിറ്റ് ഈ കാണുന്ന ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയല്, ടോളറൻസ് എന്ന് പറയുന്നത്. അപ്പം ഗോ ഗേജ് എങ്ങനെ ഉണ്ടാവണം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഏത് സെറ്റപ്പ് എടുത്താലും അതിൻ്റെ ഉള്ളിൽ കൂടെ പോകണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. അതേപോലെ നോഗോ ഗേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാനും പാടില്ല. ഷാഫ്റ്റിന്റെ കേസിൽ അത്, അതേപോലെ തന്നെ മറ്റേ ഹോളിന്റെ കേസാകുമ്പോൾ അത് നേരെ വേറെ തിരിഞ്ഞു വരും. അപ്പൊ നമുക്ക് ഇതാണ് ഉണ്ടാക്കേണ്ടത്, ഗോ ഗേജ് ഉണ്ടാക്കണം, നോഗോ ഗേജ് ഉണ്ടാക്കണം. ഇതിനെ പറ്റിയിട്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്, നമ്മൾ കുറച്ച് ഡിസ്കസ് ഒക്കെ ചെയ്തു. അപ്പൊ എങ്ങനെയായിരുന്നു അത് ഉണ്ടാക്കാൻ പറ്റുക എന്നൊക്കെ ഉള്ളത് നോക്കി. അപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് ഏറ്റവും ഇതിനെക്കാട്ടി സൈസ് കുറഞ്ഞ സാധനം കയറാനും പാടില്ല, അങ്ങനത്തെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മളിപ്പോ പെട്ടിട്ടുള്ളത്. അപ്പൊ ഇതിനെ പറ്റിട്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് നിന്നത്. പിന്നെ അതേപോലെ തന്നെ ഹോളിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതാണ് ഹോൾ എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ തൽക്കാലം ഹോളിന്റെ ടോളറൻസ് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്, ഹോളാണെന്ന് മനസ്സിലാകാൻ വേണ്ടിട്ട്. അപ്പം ഈ കാണുന്ന ഈ ഗ്യാപ്പ് ആയിരിക്കും നമ്മളുടെ ടോളറൻസ് എന്ന് പറയുന്നത്. അപ്പം ഗോ ഗേജ് ഉണ്ടാക്കണം, നോ ഗോ ഗേജ് ഉണ്ടാക്കണം. ഹോളിന്റെ കേസിൽ സിമ്പിളാണ്, കാരണം എന്താ വെച്ചാല് ഏറ്റവും ചെറിയ ഹോളിന്റെ ഉള്ളിൽ കൂടെ വരെ ഇത് പോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഗോ ഗേജ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത്ര ഉണ്ടാക്കും, ഒരു ചെറിയൊരു വലിയൊരു ഗേജ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കും. ഇതിന്റെ വലിപ്പം എന്ന് വെച്ചാൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവണം, ഇതിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന രീതിയിലാക്കണം. അപ്പൊ ഇതാണ് നമ്മളുടെ ഗോ ഗേജ്. അപ്പൊ നോ ഗോ ഗേജ് എങ്ങനെ ഉണ്ടാവണം, സിമ്പിളാണ്. നോ ഗോ ഗേജ് എന്ന് വെച്ചാൽ ഏറ്റവും വലിയ സൈസിനെ കാട്ടിയും വലിയൊരു ഇതാണ് ഞാൻ ഒരു ഇതേപോലത്തെ പീസ് ഉണ്ടാക്കുന്നതായിരിക്കും. ഇപ്പൊ ഇതിനെക്കാട്ടിയും കുറച്ച് വലിയൊരു പീസ്, ഏറ്റവും വലിയ സൈസിനെക്കാട്ടിയും വലിയൊരു പീസിലുള്ള ഒരു സിലിണ്ടർ ഞാൻ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ അത് നോ ഗോ ഗേജ് ആയിരിക്കില്ലേ അല്ലെ? ഡയമെൻഷൻ വെച്ചിട്ട് പറഞ്ഞത്, ഇതിപ്പോ ഇതിന്റെ വലിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50 ആണെന്ന് വിചാരിക്കും, ഹയർ ലിമിറ്റ് 51 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗോ 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 ഗേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ സൈസ് എത്രയായിരിക്കും, ഒരു 49.9 ആണെങ്കിൽ ഈ 50 ഉള്ളിലേക്ക് വരെ നമുക്ക് ഏറ്റവും ചെറിയ ഹോള് 50 ആണ് വേണ്ടത്. ആ 50 വരെ ഇത് സുഖമായിട്ട് കയറി പോകും, പ്രശ്നമൊന്നുമില്ലാണ്ട്. അതേപോലെ തന്നെ നോ ഗോ ഗേജ് എടുക്കുന്നത്, നോ ഗോ ഗേജ് 51.1 ആണെന്ന് വിചാരിക്കും. അത് ഈ ഒരു സാധനം എന്തായാലും ഇതിന്റെ ഉള്ളിൽ കൂടെ കയറില്ലല്ലോ. നോ ഗോ ഗേജ് ഒരു കാലത്തും ഇതിന്റെ ഉള്ളിൽ കൂടെ കയറില്ല. ഇതാണ് നമ്മളുടെ രണ്ട് ഗേജസ്. ഇങ്ങനെ രണ്ട് ഗേജസ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കിത് പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഞാൻ ഉണ്ടാക്കിയ സാധനം 50 കുറവാണ്, 49 ഉള്ളൂ എന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഗോ ഗോ ഗേജ് ശരിക്കും ഇതിന്റെ ഉള്ളിൽ കൂടെ പോകേണ്ടതാണ്, അതും പോകാണ്ടിരിക്കൂലെ. അപ്പൊ എനിക്ക് ആ പീസിനെ എടുത്തിട്ട് റിജക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയ സാധനം 51 ഒരു ഞാൻ ഉണ്ടാക്കിയ ഹോളിന്റെ വലിപ്പം എന്ന് വെച്ചാൽ ഒരു 52 ആയിരിക്കും. 52 ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ നോഗോ ഗേജ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകരുത്. അപ്പൊ നമ്മൾ ആ ഉണ്ടാക്കിയ സാധനം ശരിക്കും നോഗോ ഗേജും ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ തുടങ്ങൂലേ. ആ സമയത്ത് നമുക്കറിയാം ഇത് 51.1 വലിയ ഹോളാണ്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ പേര് തന്നെ ഉണ്ട്, നോ ഗോ ഗേജ് എന്നാണ്. അത് ഒരു കാലത്തും അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പാടില്ലായിരുന്നു. പക്ഷെ അതും അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ അതിനർത്ഥം
51.1 വലിയ എന്തോ ഹോൾ ആണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടല്ലേ അത് കയറിപ്പോയത്. അപ്പൊ നമുക്ക് ആ പീസിനെ എടുത്തിട്ട് റിജക്ട് ചെയ്യാം. ഇതാണ് നമ്മളുടെ ഗോ ഗേജും നോ ഗോ ഗേജും. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് എക്സാമ്പിൾസ് എടുത്ത് നോക്കാം. ഈ സെയിം സാധനം വെച്ചിട്ടുണ്ട്. ഈ ഗോ ഗേജും നോ ഗോ ഗേജും നമ്മൾ റെഫറൻസിന് വേണ്ടി ഉണ്ടാക്കുന്ന കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഇത് എന്റെ 50 ആണ് എനിക്ക് ഏറ്റവും ചെറിയ ഹോൾ വേണ്ടത്. അതിലും താഴത്തേക്ക് ആയി കഴിഞ്ഞാൽ എനിക്ക് അതിനെ റിജക്ട് ചെയ്യണം. അതേപോലെ തന്നെ 51 വരെ എന്റെ മാക്സിമം ഹോളിന്റെ സൈസ് വരാൻ പാടുള്ളൂ. അതിലും കൂടി കഴിഞ്ഞാൽ എനിക്ക് അതിനെയും റിജക്ട് ചെയ്യണം. അതിനു വേണ്ടി ഞാൻ ഉണ്ടാക്കിയ സെറ്റപ്പാണ്, ഞാൻ രണ്ട് ഗേജ് ഉണ്ടാക്കി, ഗോ ഗേജും നോ ഗോ ഗേജും. ഗോ ഗേജിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സൈസ് 49.9 ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അത്രയും പ്രിസൈസ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയതെന്ന് വിചാരിക്കും. കാരണം ഇത് ഉണ്ടാക്കണേ കുറച്ച് മെനക്കേണ്ടി വരും. 49.9 എന്നൊക്കെ ഉള്ള പറഞ്ഞ സൈസിൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്തായാലും മെനക്കേണ്ടി വരും കുറച്ച്. അങ്ങനെ മെനക്കെട്ട് കഴിഞ്ഞാലും നമുക്ക് ആഫ്റ്റർ എഫക്ട്സ് എന്താക്കി അതിന്റെ, നമുക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വെർനിയർ കാലിപ്പർ വെച്ച് നോക്കേണ്ട ആവശ്യമില്ല. എന്റെ കയ്യിൽ ഈ രണ്ട് സാധനങ്ങൾ ഉണ്ടാവും. ഈ രണ്ട് സാധനങ്ങൾ ഇനി എങ്ങനെയാ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാല്, ഒരു ഭാഗത്ത് ഗോഗേജ് ഉണ്ടാവും, നമ്മുടെ സ്പാനർ ഒക്കെ പോലെ തന്നെ ഗോഗേജ് ഒരു സൈഡിലുണ്ടാവും. അതിന്റെ നേരെ അപ്പുറത്തെ സൈഡിൽ നമ്മളുടെ നോ ഗോ ഗേജും ഉണ്ടാവും. നോ ഗോ ഗേജ്, ഇതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് ഗോ ഗേജ് എപ്പോഴും ഇതിന്റെ ഉള്ളിൽ കൂടെ പോകണം. ഓക്കെ, അങ്ങനെ പോയിട്ടില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ ഉണ്ടാക്കിയ സാധനം തെറ്റാണെന്ന്. അതേപോലെ തന്നെ നോ ഗോ ഗേജ് എന്ന് പറയുന്ന സാധനം ഒരിക്കലും ഇതിന്റെ ഉള്ളിൽ കൂടെ പോകാൻ പാടില്ല. അങ്ങനെ ഉള്ളിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഉണ്ടാക്കിയ ഹോള് തെറ്റാണെന്നാണ് അർത്ഥം. അപ്പൊ അത് സംശയം ഉണ്ടാവും. ഇപ്പൊ 49.9 ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. 49.9 ഇതിന്റെ വലിപ്പം വരുന്നത്. ഇത് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് എനിക്ക് നോക്കാൻ വേണ്ടി, ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത സാധനമാണ്. അതേപോലെ തന്നെ നോ ഗോ ഗേജ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് 51.1 50.1 ആയിരിക്കും. അല്ല 51 അല്ലേ മാക്സിമം സൈസ്, സോറി. അപ്പൊ 51.1 ഉണ്ടാക്കിയെന്ന് ആയിരിക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ എടുക്കുകയാണ് എന്റെ ഓരോ ഹോൾ എടുത്ത്. ഞാനിപ്പോ ഒരു ഹോൾ എടുത്തു, ഈ ഹോൾ കൺസിഡർ ചെയ്തു. എനിക്കറിയില്ല ഇതിന്റെ വലിപ്പം എത്രയാന്ന് അറിയില്ല. തൽക്കാലം എനിക്ക് ഇതിന്റെ വലിപ്പം അറിയില്ല എന്ന് വിചാരിക്കും. കാരണം ഇൻഡസ്ട്രീൻ്റെ അകത്ത് ഞാൻ കുറെ ഉണ്ടാക്കിയതിന്റെ അകത്ത് ഒരു പീസ് റാൻഡം ആയിട്ട് എടുത്തു. എടുത്തതിന് ശേഷം ഞാൻ ഇത് ഇട്ട് നോക്കുന്ന ഗോ ഗേജ് ഇതിന്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ടോ നോക്കി. പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എത്രയാണ്? എന്തായാലും 49.9 കാട്ടിയും വലിയ ഹോളാണ് ഇവിടെ ഉള്ളതെന്നാണ് അർത്ഥം അല്ലെ. ഗോ ഗേജ് ഇതിന്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട്. ഓക്കെ ആണ്, എന്റെ ഒരു കണ്ടീഷൻ ഓക്കെ ആണ്. അടുത്ത ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേ ഹോളിൻ്റെ അകത്ത് തന്നെ ഞാൻ നോ ഗോ ഗേജും കൂടി തള്ളി കയറ്റി കൊടുക്കണം. തള്ളി കയറ്റി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് ഞാൻ ഒരു പീസ് എടുത്തേക്ക് ഇത് പോകുന്നില്ല ഇതിൻ്റെ ഉള്ളിലേക്ക്. ഓക്കെ, നോ ഗോ ഗേജ് ഞാൻ ഇതെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ നോക്കുമോ, ഹോളിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ നോക്കുമോ, അത് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നില്ല. അതിനർത്ഥം ഞാൻ ഈ എടുത്ത പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രേൻ്റെ ഇടയിലാണുള്ളത്? 49.9 അഥവാ 50 51 ഇടയിൽ തന്നെയാണ് ഈ ഹോള് വരുന്നത്. ഡയമെൻഷൻ നമുക്ക് അറിയണമെന്നില്ല, കാരണം എനിക്ക് അതിൻ്റെ ഇടയിലുള്ള ഏത് പീസ് കിട്ടിയാലും എനിക്ക് ഓക്കെയാണ്. അപ്പൊ ഞാൻ അതിനെ എടുത്തു. ഓക്കെ, ഗോ ഗേജ് പോകുന്നുണ്ട്, നോ ഗോ ഗേജ് പോകുന്നുമില്ല, ഓക്കെയാണ്, കണ്ടീഷൻ ഓക്കെ. നെക്സ്റ്റ് പീസ് ഞാൻ എടുക്കാണ്. അതിനെ പറ്റിയിട്ട് എനിക്ക് അറിയില്ല അതിന്റെ അളവ് എത്രയാണെന്ന് അറിയില്ല. അളവ് അറിയില്ലെങ്കിൽ ഞാൻ അടുത്ത പീസ് എടുത്തു. ഇത് ഒന്നാമത്തെ പീസ്, ഞാൻ രണ്ടാമത്തെ പീസ് എടുത്തു. ഇത് ഹോളാണ്, രണ്ടാമത്തെ ഹോളുള്ള ഒരു സാധനം എടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഗോ ഗേജിനെ ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടി നോക്കുകയാണ്. ഗോ ഗേജിനെ ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അത് കയറുന്നില്ല എന്ന് വിചാരിക്കും. പക്ഷെ നമ്മളെ കണ്ടീഷൻ പ്രകാരം എപ്പോഴും ഗോ ഗേജ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകണം. കാരണം എന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ 49.9 അഥവാ 50 mm ആണ് ഈ ഹോൾ എന്ന്. ഈ ഗോ ഗേജ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എത്രയാണ്? 49.9 ചെറുതാണ്, അതുകൊണ്ടല്ലേ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ കയറാത്തത്. അപ്പോൾ എനിക്ക് ഇതിനെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ റിജക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഞാൻ വേറൊരു പീസ് എടുക്കുകയാണ്. എന്നിട്ട് ഈ സെയിം സെറ്റപ്പ് ഞാൻ ഇവിടെ നടത്തുകയാണ്. ഗോ ഗേജ് എടുത്ത് നോക്കി, നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട്. ഗോ ഗേജ് ഇങ്ങനെ സുഖമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നുണ്ട്. നോ ഗോ ഗേജ് എടുത്തു, നോ ഗോ ഗേജ് എടുത്തിട്ട് നോക്കുമ്പോഴും അതും ഇതിൻ്റെ ഉള്ളിൽ കൂടെ സുഖമായിട്ട് കയറുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്തായിരിക്കണം? ആ നോ ഗോ ഗേജ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം നോ ഗോ ഗേജിന്റെ സൈസ് നമ്മൾ എത്രയാണ് കൊടുത്തിട്ടുള്ളത്? 51.1 ആണ്.
അതിനർത്ഥം ഈ ഹോള് 51-നെക്കാട്ടിയും വലിയ ഹോളാണ്, അതുകൊണ്ടല്ലേ നോ ഗോ ഗേജ് അതിൻ്റെ ഉള്ളിൽ കൂടെ പോയത്. അതാണ് നമ്മളുടെ ഗോ ഗേജും നോ ഗോ ഗേജും നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിപ്പോ ഹോളിന്റെ കേസിൽ ഞാനിപ്പോ പെട്ടെന്ന് പറഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെയാണ് അത് ഉണ്ടാവാന്നൊക്കെ, ഏകദേശം കാണാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാവും ഒരു പിടിയായിട്ട്, അതിനപ്പുറം ഇപ്പുറം ഗോ ഗേജും നോ ഗോ ഗേജും ഉണ്ടാവും. ഇതേ സാധനം തന്നെ നമുക്ക് ഹോളിന്റെ കേസിൽ ഇനി ഒന്ന് ചിന്തിച്ച് നോക്കി എങ്ങനെയായിരിക്കും ഉണ്ടാവും. അതായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ടാസ്ക് ഇട്ട് വന്നിട്ട് പോയത്. ഇതേ സാധനം നമ്മൾ ഷാഫ്റ്റിന്റെ കേസ് എടുക്കുകയാണ്. ഷാഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ റെക്ടാംഗുലർ പീസ് പോലെ ആക്കിയിട്ട് എടുക്കാം. ഷാഫ്റ്റിന്റെ ടോളറൻസ് വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, സെയിം വലിപ്പം തന്നെ എടുത്തു. മിനിമം സൈസ് 50 ആണെന്ന് വിചാരിക്കും, മാക്സിമം സൈസ് 51 വരെ പോവാന്ന് വിചാരിക്കും. ഇതാണ് എന്റെ ലിമിറ്റ്. അങ്ങനെയാണെങ്കിൽ ഗോ ഗേജും നോ ഗോ ഗേജും എങ്ങനെ ഉണ്ടാവും? 50-ലും താഴെയുള്ള സാധനത്തിനാ ഞാൻ എടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ 51-ലും മുകളിലുള്ള സാധനത്തിന് ഞാൻ എടുക്കാൻ പാടില്ല. എന്റെ സൈസ് വ്യത്യാസം എന്ന് വെച്ചാൽ 50-51 ആ ഷാഫ്റ്റ് ഉണ്ടാക്കാൻ പാടില്ല. അപ്പോ ഞാൻ ഗോ ഗേജ് എപ്പോഴും എങ്ങനെ ഉണ്ടാക്കണം? റിങ്ങിന്റെ കേസിൽ കുറച്ച് പണിയാല്ലേ, റിങ്ങിന്റെ കേസ് എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് പണി വരും. റിങ് ആയിരിക്കും ഉണ്ടാക്കേണ്ടത് എന്തായാലും, കാരണം റിങ് ആണല്ലോ നമ്മൾ കിട്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. അത് റിങ് എന്ന് വെച്ചാൽ ഒരു ഹോൾ, ഇങ്ങനത്തെ ആ ഹോളിന്റെ വലിപ്പം എത്രയാക്കേണ്ടി വരും? ഗോഗേജ് എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള ഏത് സൈസ് എടുത്താലും അതിൻ്റെ ഉള്ളിൽ കൂടെ പോകണം. അതാണ് ഗോഗേജിന്റെ പ്രത്യേകത. അപ്പൊ ഞാൻ ഇതിന്റെ സൈസ് എത്ര എടുക്കേണ്ടി വരും? 51.1 എടുത്തു. അതാണ് എന്റെ ഗോ ഗേജ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നോ ഗോ ഗേജ് ഞാൻ എത്ര ഉണ്ടാക്കേണ്ടി വരും? അതായത് 50-നെക്കാട്ടിയും താഴത്തുള്ള ഹോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകരുത്, അല്ലെങ്കിൽ 51-നെക്കാട്ടിയും മുകളിലുള്ള ഹോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകരുത്. ഒന്നും ചെയ്യാൻ പറ്റില്ലേ? ഷാഫ്റ്റിന്റെ കേസ് എടുക്കുക. ഷാഫ്റ്റാണ് നമ്മൾ നോക്കുന്നത്. ഷാഫ്റ്റിന്റെ വലിപ്പം 51-ലും കൂടുതൽ പോരുത്. 50-ല് കുറവാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അപ്പൊ ഞാൻ 51.1 ഉള്ള ഒരു ഇതെടുത്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിന്റെ മാക്സിമം സൈസ് വരെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകും. 51 വരെയുള്ള എല്ലാ സൈസ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകും. 51-ൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ പോവാണ്ടിപ്പോ. അപ്പൊ അത് എന്റെ ഗോ ഗേജ് ആയി. ഇൻ കേസ് ഇതിന്റെ വലിപ്പം 50 ആണെങ്കിലും അത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകും, ഗോ ഗേജിന്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട്. നോ ഗോ ഗേജ് എങ്ങനെ ഉണ്ടാകണം? ഇത് ചിന്തിക്കേണ്ടത് വേറെ ഒരു രീതിക്ക് വേണം നമ്മൾ ചിന്തിക്കാൻ. നമുക്ക് ഈ ഒരു സൈസ് അഡ്ജസ്റ്റ്, ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. ഇതിനകത്തുള്ള ഞാനിപ്പോ ഒരു ക്ലൂ ഞാനിപ്പോ ഇവിടെ ഇട്ടന്നു. ഹോളിന്റെ കേസിൽ വരുമ്പോൾ നമ്മൾ ഇതേപോലത്തെ സെറ്റപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കിത് ഓക്കെ ആണ്. അപ്പൊ അതിനെ പറ്റിട്ട് ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം. ഗോ ഗേജ് എന്ന് പറയുമ്പോൾ എല്ലാ ഹോളിന്റെ ഉള്ളിൽ കൂടെ പോകണം. അതായത് 49.9 നമ്മൾ ഇട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആ സൈസ് വരെയുള്ള എല്ലാ ഹോളിന്റെ ഉള്ളിൽ കൂടെ പോകും. അതേപോലെ തന്നെ നോ ഗോ ഗേജ് ഉള്ളിൽ കൂടെ പോകാനേ പാടില്ല, നമ്മൾ മാക്സിമം സൈസിന്റെ ഉള്ളിൽ കൂടെ പോകാനേ പാടില്ല. ഇതേ സാധനം ഇനി ഒന്ന് ഷാഫ്റ്റിന്റെ കേസിൽ ചിന്തിച്ചു നോക്കി. എന്തെങ്കിലും പരിപാടി കിട്ടുന്നുണ്ടോ? ഗോ ഗേജ് നോ ഗോ ഗേജ് സിമ്പിൾ ആണ്. സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അടുത്ത സാധനം ഉണ്ടാക്കുന്നത്, അടുത്ത ഹോൾ ഉണ്ടാക്കുന്നത്. ഈ ഹോളിന്റെ വലിപ്പം 49.9 ആന്ന് വിചാരിക്കും. 49.9 ഡയമീറ്റർ ഉള്ള ഇതാണ്. ഇതാണ് എന്റെ നോ ഗോ ഗേജ്. കാരണം എന്താ, 49.9 വരെയുള്ള സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയരുത്.
അല്ല അതിന്റെ അർത്ഥം എനിക്ക് വേണ്ടത് 50 mm ആണ് ഡയമീറ്റർ. 50 mm ഡയമീറ്റർ ഞാൻ ഇതിന്റെ ഉള്ളിൽ കൂടെ കുത്തി കയറ്റാൻ നോക്കുമ്പോൾ കേറുമായിരിക്കും, എപ്പെങ്കിലും കേറില്ലല്ലോ. ഇനി എനിക്ക് 51 ആണെന്ന് ആയിരിക്കും, 51 ഡയ 50.5 ആണെന്ന് ആയിരിക്കും, ഞാൻ ഈ ഹോളിന്റെ ഉള്ളിൽ കൂടെ കയറ്റാൻ നോക്കുകയാണ്, നടക്കില്ലല്ലോ. അപ്പൊ ഇതല്ല എന്റെ നോ ഗോ ഗേജ്. ഇനി ഇൻ കേസ് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, 48.8 ആണ് ഇതിന്റെ ഡയമീറ്റർ എന്ന് വിചാരിക്കും, ഞാൻ ഉണ്ടാക്കിയ സാധനം അത് ശരിക്കും എനിക്ക് ഇതിന്റെ ഉള്ളിൽ പെർമിറ്റഡ് അല്ല, എനിക്ക് ആ സൈസ് ഇതിന്റെ അകത്ത് പെർമിറ്റഡ് അല്ല. പക്ഷെ ഇതിനെ ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ നോക്കുമ്പോൾ എന്ത് സംഭവിക്കും, 49.8 എന്ന് പറഞ്ഞ ഹോൾ ഷാഫ്റ്റ് ക്ലിയർ ആയിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ പോകും. പോയി കഴിഞ്ഞാൽ അത് നമ്മൾ പക്ഷെ ഇതിന് പേരിട്ട് കൊടുത്തിട്ടുള്ള നോ ഗോ ഗേജ് തന്നു. അങ്ങനെ ഒരു സ്പീസിന്റെ ഉള്ളിൽ കൂടെ പോവുകയാണെങ്കിൽ അതിനർത്ഥം എന്താ, തെറ്റാണെന്നല്ലേ നമ്മൾ ഉണ്ടാക്കിയ സാധനം. ഇത്രയേ ഉള്ളൂ സാധനം ഇതിന്റെ ലോജിക്ക്. ഇതാണ് നമ്മളുടെ ഗോ ആൻഡ് നോ ഗോ ഗേജസ് വരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബാക്കിയുള്ള ലിമിറ്റ് ഗേജസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ അതിന്റെ മുമ്പിട്ട് ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, ആ പ്രിൻസിപ്പിൾ ആണ് ശരിക്കും ഞാൻ ഇത്രയും സമയമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ പ്രിൻസിപ്പിളിന്റെ പേരാണ് ടെയ്ലേഴ്സ് പ്രിൻസിപ്പിൾ എന്ന് പറയും. ടെയ്ലേഴ്സ് പ്രിൻസിപ്പിൾ ഓഫ് ഗേജ് ഡിസൈൻ. സോ ആ പ്രിൻസിപ്പിൾ പറയുന്നത് വെച്ചതാണ്, നമ്മള് ഗേജ് ഉണ്ടാക്കുന്ന സമയത്ത്, ഗോ ഗേജ് അല്ലെ നോ ഗോ ഗേജ് ഉണ്ടാക്കുന്ന സമയത്ത്, ഗോ ഗേജ് എപ്പോഴും ആ മെറ്റീരിയലിന്റെ ഉള്ളിൽ കൂടെ പോകണം. അതേപോലെ തന്നെ നോ ഗോ ഗേജ് ഒരിക്കലും ആ മെറ്റീരിയലിന് അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിവിടാൻ പാടില്ല. അത്രയേ ഉള്ളൂ, സിമ്പിൾ പ്രിൻസിപ്പിൾ. ഗോ ഗേജ് എപ്പോഴും ആ മെറ്റീരിയലിന് അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിവിടണം, നോ ഗോ ഗേജ് ആണെങ്കിൽ അത് ഒരിക്കലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകരുത്. ഇതായിരുന്നു ഇത്രയും സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിന്റെ ഈ ഒരു പ്രിൻസിപ്പിളിന്റെ പേരാണ് ആര്, ടെയ്ലേഴ്സ് പ്രിൻസിപ്പിൾ ഓഫ് ഗേജ് ഡിസൈൻ എന്ന് പറയുന്നത്. ഗേജ് ഉണ്ടാക്കുന്ന സമയത്ത്, നമ്മളൊരു ലിമിറ്റ് ഗേജ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രിൻസിപ്പിൾ ഇതാണ്. ഗോ ഗേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിൻ്റെ ഉള്ളിൽ കൂടെ പോകണം, നോ ഗോ ഗേജ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പാടില്ല. ഇൻ കേസ് ഇതിൽ എന്തെങ്കിലും ഒരു സാധനത്തിൽ വയലേറ്റിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പീസ് ഉപയോഗിക്കാൻ പാടില്ല എന്നർത്ഥം. അത് നമ്മളുടെ ഈ ലിമിറ്റിൽ വരുന്ന പീസ് അല്ല, നമ്മൾ വിചാരിച്ച ടോളറൻസിൽ വന്ന പീസ് അല്ല നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അർത്ഥം. അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ടെയ്ലേഴ്സ് പ്രിൻസിപ്പിൾ ഓഫ് ഗേജ് ഡിസൈൻ. പക്ഷേങ്കിൽ ഈ ഒരു സാധനം എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന സാധനമാണ്, എന്താണ് ടെയ്ലേഴ്സ് പ്രിൻസിപ്പിൾ ഓഫ് ഗേജ് ഡിസൈൻ. സോ നമ്മൾ പറയുകയാണെങ്കിൽ എന്ത് പറയണം, ദ ഗോ ഗേജ് മസ്റ്റ് ഓൾവേസ് ഗോ ത്രൂ ദ സ്പെസിമെൻ ആൻഡ് നോ ഗോ ഗേജ് ഷുഡ് നോട്ട് ഗോ ത്രൂ ദ സ്പെസിമെൻ. ഇഫ് അറ്റ് ഓൾ എനി ഓഫ് ദ കണ്ടീഷൻ ഫെയിൽസ് ദെൻ ദ മെറ്റീരിയൽ ഈസ് റിജക്റ്റഡ്. ഓക്കെ, ഏത് മെറ്റീരിയൽ ആണെങ്കിൽ അതിനെ നമ്മൾ റിജക്ട് ചെയ്യേണ്ടി വരുന്ന അർത്ഥം. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫെയിലായാൽ മതി, ഒന്നിക്കൽ ഗോ ഗേജിന്റെ ഉള്ളിൽ കൂടെ പോവാണ്ടിരിക്കുക, അല്ലെങ്കിൽ നോ ഗോ ഗേജിന്റെ ഉള്ളിൽ കൂടെ പോവുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഫെയിലായി, എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. അപ്പൊ ഈ ഒരു സ്റ്റാൻഡേർഡ് പരിപാടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഗോ ഗേജും നോ ഗോ ഗേജും ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് മാക്സിമം ലിമിറ്റ് മനസ്സിലാക്കും, മിനിമം എത്രയാണെന്നും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിനെയാണ് നമ്മൾ ഗോ ആൻഡ് നോ ഗോ ഗേജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് പഠിച്ച ഗോ ഗേജിന്റെ, നമ്മൾ ഹോളിന് വേണ്ടി പഠിച്ച ഈ ഒരു ഗോ ഗേജിന്റെ പേരാണ്, എന്റെ പേര് പിൻ ഗേജ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ പ്ലഗ് ഗേജ് എന്നൊക്കെ പറയും. പ്ലഗ് പോലെ ഉണ്ടല്ലോ, നമ്മൾ പ്ലഗ് ഉള്ളിൽ കൂടി ഇടൂലേ, അപ്പൊ അതിന്റെ പേരാണ് പ്ലഗ് ഗേജ് എന്ന്. നമ്മൾ പ്ലഗ് പോയിന്റ് എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, പ്ലഗ് പോയിന്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഹോളിനെ ബേസ് ചെയ്തിട്ടല്ലേ പറയല്. പ്ലഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹോൾ ഉണ്ടാവും, മൂന്ന് ഹോൾ, അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പ്ലഗ് ഇടാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പം അതേപോലത്തെ ആ ഹോളിനെ മെഷർ ചെയ്യുന്ന ഈ ഒരു ഗേജിന്റെ പേരാണ് പ്ലഗ് ഗേജ് എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഈ ഷാഫ്റ്റിനെ മെഷർ ചെയ്യുന്ന ആ ഗേജിന്റെ, ഇങ്ങനത്തെ റൗണ്ട് ഷേപ്പുള്ള ഗേജിന്റെ പേരെന്തായിരിക്കും? അപ്പൊ റൗണ്ട് ഷേപ്പ് തന്നെയുണ്ട്, റിങ് ഗേജ് എന്നാണ് അതിന്റെ പേര്. അപ്പം ഈ ടു ടൈപ്പ് ഓഫ് ഗേജസ് ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. പിന്നെയുണ്ട്, നമ്മൾ ഇത് രണ്ടുമാണ് ഹോളും ഷാഫ്റ്റും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ കുറച്ച് സബ് ഡിവിഷൻസ് ഉണ്ട്, സബ് ഡിവിഷൻസ് എന്നും ഒരു കുറച്ച് രണ്ട് മൂന്ന് ഇതിന്റെ തന്നെ മോഡിഫിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ പേരാണ്
ഒന്ന് പിൻ ഗേജ് എന്ന് പറയും. നമ്മൾ ഇപ്പം പറഞ്ഞ സ്നാപ്പ് ഗേജ് അല്ലെ, സോറി പ്ലഗ് ഗേജ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെയായിരുന്നു ഉണ്ടായ ഒരെൻഡ് ഗോ ഗേജും മറ്റേ എൻഡ് നോ ഗോ ഗേജും വെച്ചിട്ട് ഇതിനെ നമുക്ക് എന്നും മോഡിഫൈ ചെയ്യാം. ഒന്നുകിൽ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കാം, ഈ സാധനത്തിനാണ് ഗോ ഗേജ് ഞാൻ ഇവിടെ ഉണ്ടാക്കി, അതിന്റെ കൂടെ തന്നെ അപ്പുറം ഇങ്ങനെ എനിക്ക് ഉണ്ടായിക്കൂടെ, ഇതെന്റെ ഗോ, ഇത് നോ ഗോ, രണ്ടും കൂടി ഇങ്ങനെ ഉണ്ടാക്കാലോ, എന്നാലും എനിക്ക് ടെസ്റ്റ് ചെയ്യാലോ. ഇതേപോലെ നടുവിലൊരു പിടി വെക്കണം എന്നൊന്നുമില്ലല്ലോ. അപ്പൊ എനിക്ക് ഒന്നുകിൽ ഇങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എനിക്ക് രണ്ട് സെപ്പറേറ്റ് ഉണ്ടാക്കാം. ഇങ്ങനെ ഒരു ഗേജ് ഞാൻ ഉണ്ടാക്കുകയാണ് നമ്മളെ ബോൾട്ടൊക്കെ പോലെ, ഇതാണ് എൻ്റെ ഗോ ഗേജ്. രണ്ടാമത് ഇതേപോലെ തന്നെ ഒരു ബോൾട്ട് ഹെഡ് പോലെ തന്നെ ആക്കിയിട്ട് ഞാൻ ഒരു പീസും കൂടി ഉണ്ടാക്കുന്നു, ഇതാണ് എൻ്റെ നോ ഗോ ഗേജ്. ഞാൻ ഓരോ പ്രാവശ്യം ഓരോ ഇതെടുത്തിട്ട് സെപ്പറേറ്റ് എടുത്തിട്ട് നോക്കുന്നു ഇങ്ങനെ എനിക്ക് ഉണ്ടാക്കാം. അപ്പൊ ഇതെങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ ഈ വരക്കുന്ന സമയത്ത് ഞാൻ ഇതേപോലെ വരച്ചത് എന്ന് വെച്ചിട്ട് അതിന് അതന്നെയല്ല അർത്ഥമൊന്നുമല്ല. ഓക്കെ, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം, നമ്മളുടെ മൈൻഡിൽ എങ്ങനെയാണോ തോന്നുന്നത് ആ രീതിയിൽ നമുക്ക് ഈ ഗേജസിനെ മാറ്റി മാറ്റി കൊണ്ടുവരാം. അപ്പൊ ഈ ഒരു സമയത്ത് ഓരോന്നിനും പക്ഷെ ഓരോ പേരുണ്ട്. ഇതിന്റെ പേരാണ് നമ്മൾ ഈ സാധാരണ ഈ ഉണ്ടാക്കിയ സാധനത്തിന്റെ പേരാണ് ഡബിൾ എൻഡഡ് പ്ലഗ് ഗേജ് എന്ന് പറയുന്നത്. ഇതിന്റെ ഈ സാധനത്തിന്റെ അകത്ത് രണ്ട് എൻഡ് ഉണ്ട്. ഓക്കെ, ഒരെൻഡ് ഇവിടെ, രണ്ടാമത്തെ എൻഡ് ഇവിടെ. ഇത് നോ ഗേജ് ഗോ ഗേജ്, ഇത് നോ ഗോ ഗേജ്. സോ രണ്ടായിട്ട് രണ്ട് സെപ്പറേറ്റ് എൻഡ് ഉള്ളതുകൊണ്ട് അതിന്റെ പേര് ഡബിൾ എൻഡഡ് പ്ലഗ് ഗേജ് എന്ന് പറയും. ഇനി ഈ ഒരു സാധനത്തിന്റെ പേര്, ഞാൻ ഈ വരച്ച സാധനത്തിന്റെ പേര് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, നിങ്ങൾക്കറിയാം ഗോ ഗേജ് കഴിഞ്ഞു അതിന്റെ അടുത്ത പിന്നെയും തൊട്ടപ്പുറം തന്നെ നോ ഗോ ഗേജ് വരികയാണ്, എന്നിട്ട് പിന്നെ ഉണ്ടാവുക ഒരു ഹാൻഡിലായിരിക്കും, നമുക്ക് ഇതിനെ തള്ളിപ്പിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാൻഡിൽ. അപ്പൊ ഇതിന്റെ പേരാണ് പ്രോഗ്രസീവ് പ്ലഗ് ഗേജ് എന്ന് പറയും. കാരണം എന്താ, പ്രോഗ്രസീവ് അല്ലേ, നോക്കി ആദ്യം ചെറുത് കയറി, അതായത് ഗോ ഗേജ് കഴിഞ്ഞു, കഴിഞ്ഞ പാടെ അടുത്തത് പ്രോഗ്രസീവ്, നോ ഗോ ഗേജ് വന്നു, അതുകൊണ്ട് അതിന്റെ പേര് പ്രോഗ്രസീവ് പ്ലഗ് ഗേജ് എന്ന് പറയും. ഇനി അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇതിന്റെ പേര് എന്തായിരിക്കും, സിംഗിൾ എൻഡഡ് പ്ലഗ് ഗേജ്. കാരണം ഓരോന്നിനും സെപ്പറേറ്റ് ഇത് ഹാൻഡിൽ നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ട ഹാൻഡിലാണ്, ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ സിംഗിൾ എൻഡ്, ഒരു ഭാഗത്ത് മാത്രം എൻഡ് ഉള്ളത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ഗോ എന്താ പറയാ പ്ലഗ് ഗേജിനെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ മൂന്ന് നാല് മൂന്ന് തരത്തിൽ നമുക്കിതിനെ സബ് ഡിവൈഡ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഈ നമ്മൾ നേരത്തെ ഇതിൻ്റെ തന്നെ ഒരു വേരിയേഷൻ ആണ്. ആ വേരിയേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻ ഗേജ് എന്ന് അതിന് പറയും. സംഭവമൊന്നുമില്ല, കുറച്ചുകൂടെ മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ട്, അല്ലെ നമ്മൾ സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ ഹോൾസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ പിൻ ഗേജ് എന്ന് പറയുന്നത്. ഇപ്പൊ തൽക്കാലം ഇതൊരു ഹോളാന്ന് വിചാരിക്കും, ഓക്കെ, ഹോളിന്റെ ഒരു ക്രോസ് സെക്ഷൻ ആണെന്ന് വിചാരിക്കും. എനിക്ക് ഇതിന്റെ അടിഭാഗം ഒട്ടും തന്നെ ഇങ്ങനത്തെ ഓരോ ഗേജ് ഒന്നും കയറ്റിട്ട് തഴഞ്ഞു പോകാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ ഉപയോഗിക്കുന്നതാണ് ഈ പിൻ ഗേജ് എന്ന് പറയുന്നത്. പിൻ ഗേജിന്റെ പ്രത്യേകത ഇങ്ങനെയാണ് ഉണ്ടാകാം, ഇവിടെ ചെറിയൊരു ഓവൽ ഷേപ്പ് ആയിരിക്കും, അതിന്റെ ചെറിയ എൻഡ് മാത്രമേ ഇവിടെ തട്ടുള്ളൂ, ഫുള്ളായിട്ടുള്ള ആ മെറ്റീരിയൽ അവിടെ തട്ടില്ല, ഒരു പിന്ന് പോലത്തെ ഒരു ചെറിയ പോയിന്റ് മാത്രമേ ഇതിനുള്ളിൽ തട്ടുള്ളൂ. ഇങ്ങനെയുണ്ടോ, ഈ രണ്ടറ്റവും ചെറുങ്ങനെ ഇങ്ങനെ ഓവൽ ഷേപ്പിലായിരിക്കും ഉണ്ടാവും. ഒരു സൈഡ് ഗോ ആയിരിക്കും, മറ്റേ സൈഡ് നോ ഗോ ആയിരിക്കും. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ട് ഒരു പോയിന്റ് കോണ്ടാക്ട് മാത്രം വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സർഫസ് ഫിനിഷെല്ലാം അത്രയും കെയർ കൊടുക്കുന്ന കുറെ കമ്പോണൻസ് ആണെങ്കിൽ, മെഷീൻ കമ്പോണൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ തരത്തിലുള്ള ഗോ ഗേജും നോ ഗോ ഗേജും വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെയുള്ളതാണ് സ്നാപ്പ് ഗേജ് എന്ന് പറയും.
സ്നാപ്പ് ഗേജ് എന്നാണ് അടുത്തതിന്റെ പേര്. സ്നാപ്പ് ഗേജ് എന്ന് വെച്ചാല് ഒന്നുമില്ല, നമ്മളെ റിംഗ് ഗേജിന്റെ തന്നെ ഒരു വേറൊരു വെറൈറ്റി, അത്രേ ഉള്ളൂ. നമ്മൾ റിംഗ് ഗേജ് സാധാരണ ഉണ്ടാക്കിയത് വട്ടത്തിലായിരുന്നു, ഒരു റിംഗ്. അതേപോലെ തന്നെ ഗോ ഗേജിന്റെ റിംഗും നോ ഗോ ഗേജിന്റെ റിംഗും ആയിരുന്നു ഉണ്ടാക്കിയത്. ഇത് രണ്ടിനെയും കൂടി ചേർത്തിട്ട് ഞാൻ ഒരൊറ്റ ഗേജ് ഉണ്ടാക്കുകയാണ്. അതിനെയാണ് നമ്മൾ സ്നാപ്പ് ഗേജ് എന്ന് പറയുന്നത്. അതെങ്ങനെയാ ഉണ്ടാകുന്നത് വെച്ചാല് ഇതിന്റെ ഒരു ഭാഗവും അടുത്ത ഭാഗവും ഉണ്ടാവും. ഏതാണ്ട് നമ്മളെ സിമ്പിളായിട്ട് വരക്കുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ സാധനം. ഇങ്ങനെയുണ്ടാവും, ഇതിൻ്റെ അകത്ത് ഒരു ഭാഗം ഗോ ആയിരിക്കും, ഒരു ഭാഗം നോ ഗോ ആയിരിക്കും. കാരണം ഞാൻ എന്റെ സിലിണ്ടർ എടുത്തിട്ട് വരാം, ഞാൻ ഉണ്ടാക്കിയ ഒരു സിലിണ്ടർ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാല് എനിക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാലോ, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിനെ തള്ളി നീക്കുക, പോകുന്നുണ്ടെങ്കിൽ ആ ഭാഗം ഗോ ഗേജ്, പോകുന്നില്ലെങ്കിൽ നോ ഗോ ഗേജ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരാം. ഇതിനെയാണ് നമ്മൾ സ്നാപ്പ് ഗേജ് എന്ന് പറയുന്നത്. റിംഗ് ഗേജിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ് സ്നാപ്പ് ഗേജ് എന്ന് പറയുന്നത്. അപ്പം ഇതേപോലെ തന്നെ നമുക്ക് ഇതിനെ വേണമെങ്കിൽ വേറൊരു മോഡിഫിക്കേഷനും കൂടി നടത്താം. എങ്ങനെ ഉണ്ടാക്കാം? ഇനി സിലിണ്ടർ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാ പോരെ ഇവിടത്തിലേക്ക്. നമ്മളുടെ സിലിണ്ടർ എടുക്കുന്നു, ഇവിടത്തേക്ക് കൊണ്ടുവരുന്നു, ഇതിന്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ടാവും. അപ്പൊ അത് ഗോ ഗേജ്. ഇതിന്റെ ഉള്ളിൽ കൂടെ ഇത് പോകുന്നില്ലെങ്കിൽ അത് നോ ഗോ ഗേജ്. അങ്ങനെയാണല്ലോ ഷാഫ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഏറ്റവും ചെറിയ ഷാഫ്റ്റ് ഇതിന്റെ ഉള്ളിൽ കൂടെ പോകരുത്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ, നമ്മളെ നോ ഗോ ഗേജിന്റെ ഈ ഒരു സെക്ഷന്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാല് അത് ഇത്രയും ഭാഗത്തിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ ടച്ച് ചെയ്യാന്ന് വിചാരിക്കും. ടച്ച് ചെയ്താൽ അതിനർത്ഥം നമുക്ക് ആ പീസ് റിജക്ട് ചെയ്യേണ്ടി വരുന്നതാണ്. അപ്പോ ഇതാണ് നമ്മളുടെ സ്നാപ്പ് ഗേജ് എന്ന് പറയുന്നത്. പിന്നെ റിംഗ് ഗേജ്, റിംഗ് ഗേജിന്റെ തന്നെ ഒരു മോഡിഫിക്കേഷൻ ആണ് നമ്മളുടെ ഈ സ്നാപ്പ് ഗേജ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഇങ്ങനെ രണ്ട് വശത്തുനിന്ന് എടുക്കുന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ രണ്ടും കൂടി ഒറ്റ ഭാഗത്ത് തന്നെ ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും ഉണ്ടാവും. പിന്നെ ഉള്ളതാണ് തിക്നെസ് ഗേജ്, അടുത്ത ലിമിറ്റ് ഗേജസിനെ പറ്റി. ഈ രണ്ട് ലിമിറ്റ് ഗോ ഗേജും നോ ഗോ ഗേജും കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ലിമിറ്റ് ഗേജസ്. ഇതേപോലത്തെ പല പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഗേജസിന്റെ പേരുകൾ. ഒന്നുള്ള തിക്നെസ് ഗേജ്, അല്ലെങ്കിൽ ഫീലർ ഗേജ് എന്നും പറയും. എന്തിനായിരിക്കും തിക്നെസ് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗേജിനെയാണ് നമ്മൾ തിക്നെസ് ഗേജ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പലപ്പോഴായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നമുക്കൊരു നമ്മളെ നെയിൽ കട്ടർ പോലത്തെ സാധനത്തിൻ്റെ അകത്ത് പല പല തിക്നെസ് ഉള്ള ഇതേപോലത്തെ സ്ട്രിപ്പുകൾ കിട്ടും. ഓക്കെ, നമ്മളെ നെയിൽ കട്ടർ പോലത്തെ സാധനത്തിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഓരോന്റെ അകത്ത് ഓരോന്റെ തിക്നെസ് എഴുതിയിട്ടുണ്ടാവും. ഇപ്പൊ 0.1, 0.2, 0.3, 0.4, 0.5 ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. എനിക്കിപ്പം ഈ ഒരു പീസിന്റെ തിക്നെസ് അളക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്തുള്ള ഓരോന്നോരോന്ന് ഇവിടെ വെച്ച് നോക്കും ഇതിനോട് ചേർത്തിട്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്നായിരിക്കും, 0.1 എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ എന്നായിരിക്കും. 0.2 ഞാൻ വെച്ച് നോക്കി അത് ഇത്രയേ ഉള്ളൂ എന്നായിരിക്കും ആ തിക്നെസ്. എന്നാലും ലെവല് കറക്റ്റ് ആയിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ ചിലപ്പോൾ 0.4 വെക്കുമ്പോഴായിരിക്കും എനിക്ക് ഈ ലെവലും ഈ ലെവലും തമ്മിൽ ഒരേപോലെ മാച്ചിങ് ആയിട്ട് കിട്ടുന്നുണ്ടാവാം. ഓക്കെ, അപ്പം എനിക്ക് തിക്നെസ് പറയാൻ പറ്റും 0.4 ആണെന്ന്. ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ ആണ് നമ്മൾ തിക്നെസ് ഗേജ് അല്ലെങ്കിൽ ഫീലർ ഗേജ് എന്ന് പറയുന്നത്. തിക്നെസ് അളന്നു കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് അളക്കാനുള്ളതാണ് റേഡിയസ് അല്ലെങ്കിൽ ഫില്ലറ്റ് ഗേജ്. ഫില്ലറ്റ് എന്നൊക്കെ പറയുന്ന സാധനം എന്താണ്? നമ്മളെ ചില മെഷീൻ കമ്പോണൻസിൻ്റെ അകത്ത് എസ്പെഷ്യലി നമ്മളെ ലാപ്ടോപ്പും ഫോണൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ എഡ്ജ് ചെറുതായിട്ട് ഇങ്ങനെ ഒരു കർവിലാണ് ഉണ്ടാകുക. അല്ലെ, നമ്മുടെ ഫോണിൻ്റെ ഒക്കെ എഡ്ജ് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഷാർപ്പായിരിക്കില്ല, ഒരു ചെറിയ കർവ് ഉണ്ടാവും. ഈ കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫില്ലറ്റ് അല്ലെങ്കിൽ അവിടെ ഒരു റേഡിയസ് ആണ് ഉണ്ടാകുക. അത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗേജിനെയാണ് നമ്മൾ ഫില്ലറ്റ് ഗേജ് എന്ന് പറയുന്നത്.
അതെങ്ങനെയുണ്ടാകുന്ന കറക്റ്റ് ഈ കർവിന് ഷേപ്പിലായിട്ട് നമ്മൾ ഈ ഗേജിനെ ഉണ്ടാക്കിയെടുക്കും. ഇങ്ങനെയാണ് ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ ഓരോ കർവിൻ്റെ ഇടയ്ക്കും ഈ ഗേജ് ഈ പച്ച കളർ സാധനം കൊണ്ടുവന്ന് നോക്കും, കറക്റ്റ് തന്നെ ആവാം ഇവിടെ ഫില്ലറ്റ് ചെയ്തെന്ന്. കറക്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ലൈറ്റ് പാസിങ് കാണും. കറക്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്യില്ല ഈ തമ്മിലുള്ള ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടെ. അപ്പൊ അതിനെയാണ് നമ്മൾ റേഡിയസ് അല്ലെങ്കിൽ ഫില്ലറ്റ് ഗേജ് എന്ന് പറയുന്നത്. സോ തിക്നെസ് ഗേജ് പഠിച്ചു, റേഡിയസ് അല്ലെങ്കിൽ ഫില്ലറ്റ് ഗേജ് പഠിച്ചു. പിന്നെയുള്ളതാണ് നിങ്ങൾ ലെയ്ത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ത്രെഡ് കട്ടിങ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗേജ് ഉണ്ട് ഇതേപോലത്തെ. നമ്മൾ ത്രെഡ് കട്ട് ചെയ്തത് കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗേജ്. ഇങ്ങനെ ത്രെഡിന്റെ ഷേപ്പ് തന്നെ ഉണ്ടാവും. ഇങ്ങനത്തെ കുറെ എണ്ണം ഉണ്ടാവും ത്രെഡിന്റെ പിച്ച് കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ പേര് എന്തായിരിക്കും? സ്ക്രൂ പിച്ച് ഗേജ്. സ്ക്രൂവിന്റെ ഒക്കെ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ത്രെഡിന്റെ പിച്ച് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗേജിന്റെ പേരാണ് സ്ക്രൂ പിച്ച് ഗേജ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നിനും കറക്റ്റ് നേരത്തെ കാണിച്ച നെയിൽ കട്ടർ പോലത്തെ സാധനത്തിന്റെ അകത്തുള്ള പോലെ തന്നെ ഇതിന്റെ അകത്തും ഇങ്ങനത്തെ കുറെ പിച്ചസ് ഉള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഈ സാധനം. ഇതുപോലത്തെ കുറേ പിക്ചേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ ചെറുതായിരിക്കും ചിലപ്പം വലുതായിരിക്കും. ഇങ്ങനത്തെ കുറേ എണ്ണം ഒരുമിച്ച് വെച്ചിട്ടുള്ള സാധനം. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടും ഉണ്ടാവും ഇതിൻ്റെ അകത്ത് എത്ര ആയിരിക്കും ഇതിൻ്റെ പിച്ച് എന്നുള്ളത്, 0.3 mm എന്നോ എന്തെങ്കിലുമൊക്കെ പിച്ച് അവിടെ നിങ്ങൾക്ക് എഴുതിയിട്ടും ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള ഗേജസിനെയാണ് നമ്മൾ സ്ക്രൂ പിച്ച് ഗേജസ് എന്ന് പറയുന്നത്. സോ ഗോ ഗേജ്, നോ ഗോ ഗേജിൻ്റെ പല പല ടൈപ്പുകൾ ആദ്യം നോക്കി, അതിന് ശേഷമാണ് നമ്മൾ ഗോ ഗേജിന്റെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഗേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ പ്ലഗ് ഗേജാണ്. ആ പ്ലഗ് ഗേജിന്റെ മൂന്ന് തരത്തിലുണ്ട് എന്ന് പറഞ്ഞു, ഡബിൾ എൻഡഡ്, സിംഗിൾ എൻഡഡ്, പ്രോഗ്രസീവ്. പിന്നെ നമ്മൾ ഷാഫ്റ്റിന്റെ ഇത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മളുടെ റിംഗ് ഗേജ്. റിംഗ് ഗേജ് രണ്ട് തരത്തിലുണ്ട്, ഒന്നിക്കൽ സ്നാപ്പ് ഗേജ് എന്നും പറയും അല്ലെങ്കിൽ റിംഗ് ഗേജ് എന്നും പറയും. സ്നാപ്പ് ഗേജ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സൈഡോ അല്ലെങ്കിൽ രണ്ടും ഒരേ ഭാഗത്തോ ആയിട്ട് ഗ്യാപ്പ് ഉണ്ടാവും. എന്നെല്ലാം നമ്മൾ ലിമിറ്റ് ഗേജസിൽ വരുന്ന ബാക്കിയുള്ള സാധനങ്ങൾ, ഒന്ന് തിക്നെസ് മെഷർ ചെയ്യേണ്ട ഗേജ്, അതിനെ തിക്നെസ് ഗേജ് എന്ന് വിളിക്കുന്നു. റേഡിയസ് അല്ലെങ്കിൽ ഫില്ലറ്റാന്ന് അളക്കണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വിളിക്കുന്ന പേരാണ് റേഡിയസ് അല്ലെങ്കിൽ ഫില്ലറ്റ് ഗേജ് എന്ന് പറയുന്നത്. സ്ക്രൂവിൻ്റെ ഒക്കെ പിച്ച് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ത്രെഡിൻ്റെ പിച്ച് എത്രയാന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗേജിനെയാണ് സ്ക്രൂ പിച്ച് ഗേജ് എന്നും വിളിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഗേജസും അതിൻ്റെ ടൈപ്സും പഠിക്കാനുള്ളത്. അപ്പൊ ചിത്രം വരക്കാൻ വേണ്ടി മാത്രം പഠിച്ചാൽ മതി, ബാക്കിയൊക്കെ സിമ്പിളാണ്. ബൈ ഹാർട്ട് പഠിക്കേണ്ട അധികം ടേംസ് ഒന്നും ഇല്ല, നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അറ്റൻഡൻസ് എടുത്തിട്ട്